ഹായ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. നമുക്ക് സ്ഥലമൊക്കെ ഏതാണെന്ന് നമുക്ക് അവിടെ പോയിട്ട് നമുക്കെല്ലാം കാണാം. നമുക്ക് നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, നമ്മുടെ അച്ചുവാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് ആ സ്ഥലമൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. നമുക്കിനി സ്ഥലത്ത് പോയിട്ട് അത് ഏത് സ്ഥലമാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതെ, നമ്മളിവിടെ സ്ഥലത്തെത്തിക്കുവാണ്. ഈ കാണുന്നതാണ് നമ്മുടെ അയ്യപ്പൻമുടി. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് മുകളിൽ ചെന്നിട്ട് അങ്ങ് നോക്കാം. ബാ, അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. കുറച്ച് നേരം മുമ്പ് ഇൻട്രോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ മുകളിലേക്ക് നടക്കാൻ കുറേ ഉണ്ടായിരുന്നു. നടന്ന് നടന്ന് ഇവിടെ എത്തി. ഞാൻ താഴേക്ക് നോക്കി, നമ്മൾ വന്ന സ്ഥലം അവിടെ കാണാം. ഇനി ചുറ്റും മൊത്തം ഒന്ന് കണ്ടേ. ഇതാണ് നമ്മുടെ അയ്യപ്പൻമുടി. ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് നടന്ന് നടന്നൊരു ഇന്നത് കാണാനുണ്ട്. ഈ കാണുന്ന സ്ഥലം ഏതൊക്കെയാണെന്ന് നമുക്കും അറിയില്ല കേട്ടോ. എന്നാലും അങ്ങ് നോക്കത്താ ദൂരം വരെ കാണാം. കോതമംഗലം നഗരത്തിനോട് ചേർന്ന് നമ്മുടെ നാടുകാണിയിലാണ് ഈ അയ്യപ്പൻമുടി സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 700 ഏക്കർ വിസ്തൃതിയിലും ഏതാണ്ട് 700 അടി ഉയരത്തിലുമാണ് നമ്മുടെ ഈ അയ്യപ്പൻമുടി ഇരിക്കുന്നത്. നമ്മുടെ സാക്ഷാൽ അയ്യപ്പ സ്വാമി പണ്ട് വേട്ടയ്ക്കിടെ വന്ന് വിശ്രമിച്ചൊരിടമാണ് അയ്യപ്പൻമുടി എന്നാണൊരു ഐതിഹ്യം. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം ചേർന്ന് നമ്മുടെ അയ്യപ്പ സ്വാമിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ക്ഷേത്രവും പണികഴിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് നിറയെ മുനിയറുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരിക്കലും ഉറവ് പറ്റാത്തൊരു കുളവും അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ അത് നോക്കിയിട്ട് പോകരുത്. നമ്മൾ കുടിക്കും, മുകളിലേക്ക് പോകുമ്പോൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ തന്നെ കരുതണം. പിന്നെ മേലെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ, അതൊരു അടാറ് കാഴ്ച തന്നെയാണ്. നമ്മുടെ സൂര്യ ഉദയവും സൂര്യ അസ്തമയവും ഒക്കെ ഇവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് കാണാം. പക്ഷെ നമുക്ക് സൂര്യ അസ്തമയം മാത്രമാണ് കാണാൻ പറ്റിയത്. ഉദയത്തിൻ്റെ ടൈമിൽ നമ്മൾ അവിടെ ഇല്ലായിരുന്നു. ഇതൊരു അടാറ് കാഴ്ച തന്നെ. കാലഘട്ടം മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യം കുറഞ്ഞു കുറഞ്ഞു വരുവാണല്ലോ. അതുകൊണ്ടും ഇപ്പം ആ പഴയ സൗന്ദര്യമൊന്നും തനതായ രീതിയിൽ ഇപ്പം ഇവിടെ ഇല്ല. എല്ലാം ഇവിടെയും നൂതനമായ രീതിയിലായി. പിന്നെ അപ്പം ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അയ്യപ്പൻമുടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ എല്ലാവരും കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടാറ്റാ. അപ്പോൾ വാ, ഇനി നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങാം. നോക്കിയും കണ്ടു ഇറങ്ങിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ എത്തും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചങ്ങ് ഇറങ്ങണം.